വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മഴയൊക്കെ പെയ്ത് കുളം ഫുള്ള് വെള്ളം കയറി കിടക്കുക. അപ്പം ഞങ്ങൾ ബാക്കിലോട്ടൊക്കെ വന്ന് ഞാനും അമ്മയോടൊക്കെ നോക്കുകയാണ്. അപ്പം ഞാനിന്ന് വീട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ കൊഞ്ച് അച്ഛൻ ഇതിൻ്റെ ഒരു ബിസിനസ് ഉണ്ട് കേട്ടോ. അപ്പം അച്ഛൻ നല്ല ബൾക്കായിട്ടൊക്കെയാണ് വിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് രണ്ട് പാക്കറ്റൊക്കെ തരണേ ശ്രുതി ചേച്ചിക്ക് വേണ്ടിയാണെന്ന്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് ഇത് ആണന്തിൻ്റെ ചെറിയ നാളത്തെ കളിപ്പാട്ടാണ്. ഞാൻ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചത് ആണന്തിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. ഇതെല്ലാം അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അമ്മ എന്നെ ലഞ്ച് കഴിക്കാൻ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടി ഇരുന്ന കേട്ടോ ലഞ്ചൊക്കെ കഴിക്കുന്നത്. അപ്പോൾ വറുത്തമീനൊക്കെ എനിക്ക് തരികയാണ്. അടിപൊളി ഫുഡായിരുന്നു. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. കോവയ്ക്ക വറുത്തമീൻ, പുളിശ്ശേരി, പിന്നെ മീൻ കൂട്ടാനതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്കൊരു മയക്കമൊക്കെ ഉണ്ട് കേട്ടോ, ഉറക്കമൊക്കെ കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് ചായയൊക്കെ കുടിക്കും. ഇതൊക്കെയാണ് ചേട്ടോ ഇവിടെ ഞാൻ ഇപ്പോൾ എന്നെ സൈക്കിൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ആണന്തിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം. പിന്നെ ആണന്തിൻ്റെ അനിയൻ അപ്പു, അവനിപ്പോൾ ചെന്നൈയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഇന്ന് തിരിച്ചു പോവുകയാണ്. അവന് അങ്കിയുടെ എൻഗേജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും അതിൻ്റെ ബാഗൊക്കെയാണ് കേട്ടോ സൈഡിൽ ഇരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ വെറുതെ ഷോ കാണിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ട ഒരു ഡേ ഇൻ മൈ ലൈഫ്, വെറുതെ എഴുന്നേൽക്കുക, എന്തെങ്കിലുമൊക്കെ അമ്മയൊന്ന് ചെറുതായിട്ട് സഹായിക്കുക, കഴിക്കുക, വീണ്ടും കിടക്കുക, പിന്നെ ചായ കുടിക്കുക, പിന്നെ വീണ്ടും ഇരിക്കുക, അങ്ങനെയൊക്കെ തന്നെ സെയിം റിപ്പീറ്റഡ് പരിപാടികൾ തന്നെയാണ് കേട്ടോ എനിക്ക്. അല്ലാതെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ദാ അച്ഛൻ പോയി ചിപ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ദാ ഇത് ആനന്ദിൻ്റെ കലാവിരുദാണ് കേട്ടോ. ഇത് അമ്മ ഭയങ്കര നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുറേ കലാവിരുദുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണെങ്കിൽ അമ്മ അപ്പുവിന് പാക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് അവൻ പോവുക ചെന്നൈയിലോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടിക്ക് കാണാം. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് അവനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കും. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ അവിടെയൊക്കെ നടന്നു കഴിഞ്ഞ് ദാ ഈ ചെടികളുടെ ഇടയിൽ ഒരു ഉപ്പൻ്റെ കുഞ്ഞുണ്ട് കേട്ടോ. അത് കുറേ നാളായി താഴെ വീണിട്ട് ഉപ്പനിങ്ങനെ കുറേ നാളായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെങ്കിലും വീണ്ടും മരത്തിൻ്റെ മുകളിൽ കയറ്റാൻ ശ്രമിക്കുകയാണ്. അതെങ്ങനെയോ താഴെ വീണാണ്. അതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റില്ല, കാരണം കുഞ്ഞിനെ അതിൻ്റെ അകത്ത് വെച്ചേക്കുക. അത് അപ്പോൾ കുറച്ച് നേരം എന്താ ഉപ്പൻ ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങളിങ്ങനെ നോക്കൊണ്ടിരുന്നാ. പിന്നെ വീണ്ടും വൈകിട്ട് കുറച്ച് നേരം ഞാൻ പുറത്തൊക്കെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ നടക്കാൻ പോവാം. പക്ഷേ ഇന്ന് ഞാൻ വീട്ടിലോട്ട് പോകുന്നത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനെല്ലാം എടുത്ത് വെക്കണേ. എന്നെ വിളിക്കാൻ ആനന്ദവണ്ണനും ബിഹാനും കൂടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരുങ്ങട്ടെ. ഇത് വൈഷു കേട്ടോ, ഞങ്ങളുടെ നെയ്ബർ കേട്ടോ. ആള് സ്കൂളിലൊക്കെ പോയ കഥകളൊക്കെ എന്നോട് വന്നിരുന്ന് പറയും. ഞാനതൊക്കെ കേട്ടോണ്ടിരിക്കുക കേട്ടോ. ഇത് പറഞ്ഞല്ലോ കളിക്കുന്നില്ല ഇന്ന്. കളിച്ചോ? കുളിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോവാണ്. ചേട്ടൻ വിളിക്കാൻ വരും. അപ്പം അതിന് തന്നെ റെഡിയാക്കി കൊണ്ടിരിക്കാം. അപ്പം ഇന്ന് വീട്ടിലോട്ട് പോവും. അപ്പം അതൊക്കെയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇവിടെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ മെയിൻ ഞാനിവിടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നതാണ്. അപ്പം ഞാൻ അമ്മാവിനും പോയി ഫ്രഷ് ഒക്കെ ആകുമ്പോൾ വരത്തില്ലേ വിളിക്കാൻ. അപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക അങ്ങോട്ട് പോകാൻ വേണ്ടി. നിങ്ങൾ വിചാരിക്കും സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങ് വലിയ ഉഗാണ്ടയിൽ വല്ല വേണം. പക്ഷെ അല്ല കേട്ടോ, ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ. സ്കൂട്ടറിൽ പോലെ സാധനം എടുത്തുകൊണ്ട് തന്നെ അത്രയും ഡിസ്റ്റൻസിലാണ് ഇവിടെ. അപ്പം എനിക്ക് അത്ര ബുദ്ധിമുട്ടുകളൊന്നുമല്ല, കുറച്ച് അപ്പുറത്താണ്. നിങ്ങൾ വിചാരിക്കുമോ ഇനി ഞാൻ പോയി എടുത്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ ഇനി ദൂരെ പോയിട്ട് എടുക്കണമെന്ന്. അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങളുടെ വീട് അടുത്തടുത്താണ്. ഒരു 20 മിനിറ്റ്സ് അത്രേ ഉള്ളൂ, അത് കൂടുതലൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എല്ലാം പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ, റീൽസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ. അപ്പം അതിനൊരുങ്ങാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പം ഒക്കെ എടുത്ത് വെച്ചേക്കാണ്. ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇതൊന്നും വേണ്ട, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങട്ടെ. ഇത് കുപ്പികളാണ് കേട്ടോ. അയ്യോ, കുപ്പികളെ ബോക്സ്. ഈ കുപ്പികളാണ് ഞാൻ കാണിക്കാവേ, ഒരു മിനിറ്റേ. കൈ വെച്ചിട്ട് ഇതാക്കാൻ പറ്റില്ല. ഈ കുപ്പികളുണ്ടല്ലോ, എൻ്റെ ചേച്ചിക്ക് പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ ആരും ഗിഫ്റ്റ് കൊടുത്തതാണ് ഇത്. ആളുടെ പേരെന്തായിരുന്നു, ആളുടെ പേര് ഞാൻ മറന്നുപോയി. അഞ്ചുന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ഇത് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് എൻ്റെ ചേച്ചിയിലായിരിക്കും. ചേച്ചി കോളേജിൽ നിന്നൊക്കെ പറയുമ്പോൾ കുറേ വർഷമായി, ഒരു 10 കൊല്ലത്തിൽ കൂടുതലായി കാണും ഈ സാധനമെൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇതും എനിക്ക് റീൽസിന് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇതുകൂടെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ.
സാധനങ്ങൾ എല്ലാം എടുത്ത് വെക്കുകയാണ് പോകാൻ വേണ്ടി. എല്ലാം പാക്ക് ചെയ്ത് ആ ബാഗ് എടുത്ത് ഇന്നുണ്ടോ, വേറൊന്നുമില്ല. വരും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര അപ്ലൈ ചെയ്യാനുള്ള, പക്ഷെ ഇപ്പം വെച്ചാൽ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, ആദ്യം അത് എഫക്റ്റ് ഒന്ന് നോക്കാൻ മതി. ഞാൻ അത്രയും അപ്ലൈ ചെയ്തു നിൽക്കെ ഇത്രയും മതി. വീട്ടിലോട്ട് പോവല്ലേ, എന്തിനാ പിടിക്കുന്നത്? പക്ഷെ എന്നാലും ഒരു ഇതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരുങ്ങാന്ന് കരുതി. അല്ല, അതിൻ്റെ കണ്ണിനടിയിലൊക്കെ ബ്ലാക്കാണ് കേട്ടോ. എനിക്കൊന്ന് രാത്രി കുറച്ച് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. ഇനി എന്താ, ഇനി എനിക്ക് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ഇപ്പോൾ ഞാൻ വലിയ നല്ല രീതിയിലൊക്കെ ഒരുങ്ങുന്നു, പക്ഷെ ഇല്ല. ഞാൻ കിസ്റ്റ് പോയി, അതാണ് മയത്തിൽ ഒരുങ്ങിയത്. ഇനി അമ്മ ചോദിക്കുന്നത് എവിടെ നിന്ന് വന്നു. പക്ഷെ എവിടെ പോലും നമ്മൾ ഒരുങ്ങി പോകുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു കോൺഫിഡൻസ് വരുമായിരിക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് അബുദാബിന്ന്, പറഞ്ഞുതരാണെന്ന് എനിക്കറിയില്ല. ഹോൺ ആൻഡ് പവർ കേസ് ലിക്വിഡ് ലിപ് കളർ. ഇതിലെ മാറ്റം വന്നു അറിയില്ല. ഇനി ഒരുങ്ങി പോകട്ടെ. ഇന്ന് അപ്പ പോയി, ഇവിടെ എല്ലാവരും എൻഗേജ്മെൻ്റ് ഒക്കെ കഴിയുമ്പോൾ പോയി. ഇപ്പോൾ അങ്കിതയുണ്ട്, അങ്കിത അവള് ട്യൂഷൻ എന്തായിട്ട് അവർക്ക്. അപ്പോൾ അവൾ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്, അപ്പോഴാണ് ഞാൻ പറഞ്ഞ വീട്ടിൽ പോകുന്നത്. പക്ഷെ അവൾ വരാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. എന്തായാലും അങ്കിത എൻ്റെ അനിയത്തിയാണ്, അങ്കിതയുടെ എൻഗേജ്മെൻ്റാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അവളിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നമുക്കിത് ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വന്ന് ട്യൂഷൻ എടുക്കണം, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ സീരിയലാണ്, അവൾ സീരിയലാണ്, ഒരു സീരിയൽ കണ്ട് അപ്പം അത് കാണത്തുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഇഷ്ടം. അപ്പം അമ്മ അത് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ഇഷ്ടം. അപ്പം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ശരിയല്ല. അമ്മ എനിക്ക് കഥയൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇത്രയും കാണത്തെ എപ്പിസോഡ് ഒറ്റ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അമ്മ ചിരിക്കുകയും ചെയ്യും എന്തായാലും. ബ്ലഷ് വാങ്ങിയത് അവിടെ നിന്നായിരുന്നു കേട്ടോ, മിലാനി എന്ന് പറഞ്ഞു. പക്ഷെ നല്ല ബ്ലഷായിരുന്നു. ബ്ലഷ് ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലോട്ടല്ലേ പോകും. എന്തായാലും കയറുന്നു, സ്ലിപ്പ് ഇട്ടേക്കാം. ദൈവത്തിന് അറിയാം. കുഞ്ഞിനെ കൊണ്ടുവന്ന് വിളിച്ചു ചേട്ടൻ, കുഞ്ഞ് ചേച്ചി ചേട്ടൻ്റെ മോന് വരണ്ട ഒരിട വരുന്നത് പൊടിയാണ് കേട്ടോ. ഭയങ്കര കുഞ്ഞാണ് അവള്, അവനിപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. സോ സ്മോളാണ്, അവന് വരും. അവൻ്റെ ഒരേ ഒരു അപ്പച്ചി രണ്ടല്ല, കുറച്ച് അപ്പച്ചിമാരുണ്ട്, അതിൽ മൂന്നാമത്തെ അപ്പച്ചി. ബാക്കി അപ്പച്ചിമാരെ കേട്ടാൽ എന്നെ പോയി. അപ്പോൾ ഒരു മൂടി ഒന്ന് വന്നിട്ട് കുറച്ച് വരുമ്പത്തേക്കും ജസ്റ്റ് വാച്ച് മാത്രമേ കിട്ടൂ. ഓക്കെ, വിളിക്കാൻ വന്ന ആൾക്കാര്, ആ ഇവര് രണ്ടുപേരും എന്നെ വിളിക്കാൻ വന്നേ. എന്റെ പൊന്നു, എന്ത് ഇത്ര സ്നേഹം, ഇത്രയും സ്നേഹമാണ് സബ്സ്ക്രൈബേഴ്സ്. ഇവരമ്മ എന്തൊരു സ്നേഹമാണെന്നറിയാം. പേടി കിട്ടും. ആ തുടങ്ങി ഞങ്ങള് മൂ
ഒക്കെ പിടിച്ച് തലയിൽ പിടിക്കുന്നു. കുഞ്ഞാവേ നമ്മളെങ്ങോട്ടാ പോന്നേ? പറ എങ്ങോട്ടാ പോന്നേ? ഞങ്ങള് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിള്ളേർ രണ്ടുപേരും സമ്മതിക്കുന്നില്ല എന്റെ വ്ലോഗ് എടുക്കാൻ വേണ്ടി. എന്ത് ചെയ്യണം എന്നറിയാൻ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ട് വ്യക്തികളാണ് എന്റെ വ്ലോഗിന് സമ്മതിക്കുന്നില്ല. രണ്ടുപേരും അപ്പുറത്തപ്പുറത്തെ മടിക്കാൻ ഇരിക്കുക. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഹലോ ഗായ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ ഇരുട്ടത്ത് കാണാൻ പറ്റത്തില്ല. ശിവനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സമ്മതിക്കുന്നത്. അയ്യോ ഞാൻ നോക്കി പുതിയൊരു കട ഇവിടെ പുതിയ കടയല്ല. അപ്പച്ചേട്ട് ശംഖു ചേട്ടനുമായിട്ട് വന്നു അല്ല കേശു ചേട്ടനുമായിട്ട് വന്നല്ലേ? അപ്പച്ചിയും കേശുചേട്ടൻ മാത്രമായിട്ട് വന്നു. ആണോ? അതെന്ത് കഴിച്ചെന്ന്? ആണോ? ആരെ വിളിക്കാൻ അങ്ങോട്ട് വന്നത്? ഹലോ. അങ്ങനെ ഞാൻ എന്റെ വീട്ടിലെത്തി കഴിഞ്ഞു. ഹായ്, ഞാൻ അങ്ങനെ വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു. അപ്പൊ എല്ലാരും വ്ലോഗ് കാണും, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ ഓക്കെ, ബൈ ബൈ.